ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാനാണ് കേട്ടോ. ഞങ്ങൾക്കും കൂടെ സുഖമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മക്കളെ, ഈ വീഡിയോ രണ്ടു ദിവസം മുമ്പത്തേണ്. അപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. കല്യാണം എന്ന് വെച്ചാൽ അളാപ്പാൻ്റെ പേരക്കുട്ടീൻ്റെ ഇരുന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ വീട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, എൻ്റെ സ്വന്തം വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ മോളൂന് ഭയങ്കര സന്തോഷമായിരുന്നു. ഓള് ആദ്യം തന്നെ വണ്ടിയിലൊക്കെ കയറിയിരുന്നാണ്. ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണതും അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ മോൻ്റെ അടുത്തേന്ന് ഫോണ്, മോന് പിന്നെ ഫുഡ് കഴിക്കണ സമയത്തൊക്കെ എടുക്കാൻ മറന്നിട്ട് ഓനെടുത്തിട്ടുണ്ടായിരുന്നില്ല. ചോറ് മന്തി ഉണ്ടായിരുന്നു, ചിക്കൻ മന്തിയും പിന്നെ അതുപോലെ ബിരിയാണിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ടിട്ട് പോരുകയായിട്ട് ചെയ്തു. അപ്പോൾ അത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഇതൊക്കെ ഓനെ ഒന്ന് വീഡിയോ എടുത്തതെന്ന്. പിന്നെ ഓനൊക്കെ ഓൻ്റെ കൂട്ടുകാരൊക്കെ കിട്ടിയ പോവാൻ പിന്നെ നിൽക്കാൻ നിന്നിട്ടില്ല. അപ്പം ഞാനും അങ്ങനെ പോയിട്ടാണ്. പിന്നെ അറിയുന്നവരൊക്കെ കണ്ട് സംസാരിച്ച് നിന്ന് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എളുപ്പം പോകുന്നു പിന്നെ കേട്ടോ. അപ്പം മോളൂനെ എല്ലാവരും ഉടുക്കാനൊക്കെ വന്ന് പക്ഷേ ഓൾക്ക് ഒരു സ്ഥലത്തേക്ക് ചെന്ന പാടന്നെ പിന്നെ ഓൾ ആരത്തേക്കും പോവില്ല. കുറച്ചൊക്കെ കണ്ട് ഒന്നും കണ്ട് തേങ്ങയല്ലിട്ട് പോവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കുറച്ചൊക്കെ കണ്ട് പോകണം കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്താണിത്. പിന്നെ അത് നമ്മൾ രാത്രി വന്നതിൻ്റെ ശേഷം ഒരു അച്ചാറിടുന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചാറ് ഓമക്കായ വെച്ചിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാവട്ടെ അച്ചാറ്. അപ്പോൾ ഞാനിതാ ആദ്യം ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂണ് നല്ല എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അച്ചാറിടുന്നത്. ഇത് കുറച്ച് ദിവസം ഇരുന്നാലൊന്നും കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അച്ചാറ് പെട്ടെന്ന് പോക്ക് കേടൊന്നും വരുമൊന്നുമില്ല. പിന്നെ അതാ ഞാനൊരു അര ടീസ്പൂണ് കടുകും കൂടി പൊട്ടിയതിന് ശേഷം അയക്കുതാ ഒരു കാൽ ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അതും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടെ. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആദ്യക്കിതാ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്നിങ്ങനെയുണ്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ സമയത്ത് തന്നെ ഇഞ്ചി ഒന്നും കൂടി കണ്ട് ചതച്ച് വെച്ചത് അത് കുറച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടി ഉണ്ട്. ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇതേക്ക് ഞാൻ അരച്ച് ചേർക്കണില്ല കേട്ടോ. അതാണ് ഇഞ്ചി അരച്ചിട്ടുള്ള കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂട്ടാതെ കേട്ടോ ഇഞ്ചി ഒന്നും കണ്ട് കറക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ അച്ചാർക്കുള്ളത് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നന്നാവില്ല. ഒരു തുള്ളി വെള്ളം ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലുണ്ടാക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള അച്ചാറ് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ നല്ല ചുവപ്പ് മുളക് പൊടിയാണ്, അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെ ഉണ്ടാവും. പിന്നെ ഞാനിതാ പൊടികളൊക്കെ ഒന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുർക്ക നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓമക്കായ വേണമെന്നുണ്ടെങ്കിൽ ആദ്യക്കൊന്ന് എണ്ണയിലൊന്ന് വറുത്ത് കോരിയിട്ട് അങ്ങനെയും ചെയ്യട്ടെ. ഇതുപോലെ ഇട്ടാലും നല്ല രുചി തന്നെയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകണ്ടോ നോക്കുക. ഇനിയിപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഓമക്കായ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ ചിലർ ഓമക്കായ എന്ന് പറയും, ചിലർ പപ്പായ എന്ന് പറയും, പലതും പറയില്ലേ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഓമക്കായ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാം ഇതും ഇതുപോലെ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതാ ഇതേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നാണ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ലാശും കൂടി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്.
അപ്പം അങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം ഇത് അത്യാവശ്യം കട്ടിണ്ടാവട്ടെ, അതൊന്നും കൂടി ഒന്നും കണ്ട് തിളപ്പിച്ചെടുക്കണം. മുഴുവനായിട്ട് വെന്ത് പോകരുത്, മുക്കാൽ ഭാഗത്തോളം നല്ലപോലെ ഒന്നും കണ്ട് തിളപ്പിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഈ സുർക്കയിൽ കിടന്നിട്ടുള്ള വേവാണ് കേട്ടോ അതിന് വേണ്ടത്. അപ്പോൾ അത് തിളച്ച് വന്നേക്കനെ ഞാൻ ഓഫാക്കിക്കണം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒരു രണ്ട് ദിവസം ഇരുന്നപ്പോത്തിന് ഇത് നല്ല സൂപ്പർ ചെയ്യുന്നുട്ടാ, പെട്ടെന്ന് കാലിയായി പോവും അങ്ങനെയാണ്. അപ്പോൾ ഓമക്കായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് അച്ചാറിട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരാൾ തന്നതായിരുന്നിട്ടോ. അപ്പോൾ ഇതായിട്ട് ഇങ്ങനെ അച്ചാറിടാനൊരു പൂതി വന്നപ്പോൾ അച്ചാറിട്ടതാണ്. ഒരു തിള അരച്ചേക്ക് ഓഫാക്കിക്കണിട്ടോ. അപ്പോൾ കണ്ടില്ല അച്ചാറൊക്കെ നല്ലൊരു കട്ടി പോലെ ഇരിക്കണില്ലേ, അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇത് ചൂടോട് കൂടെ മൂടിയൊക്കെ ഇരുന്നിട്ടോ, അപ്പോൾ ആവിയൊക്കെ ഇറങ്ങി പോവുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.